രാത്രി ആയപ്പോ തട്ടുദോശ കഴിക്കാൻ വേണ്ടി മോഹം തോന്നി കേട്ടോ. തട്ടുദോശയും അതുപോലെ തന്നെ ചിക്കൻ വറുത്തതും. പിന്നെ ഒന്നും നോക്കില്ല കേട്ടോ, നമ്മൾ ഓടിപ്പോയി ചിക്കനൊക്കെ മേടിച്ചിട്ട് ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല റെഡി ആക്കി കേട്ടോ. കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കറിവേപ്പിലയും മല്ലിയിലയും പിന്നെ പെപ്പറും അതുപോലെ തന്നെ കുറച്ച് സുർക്കയും പിന്നെ മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അങ്ങോട്ട് അരച്ചെടുത്തു കേട്ടോ. അതാട്ടോ ചിക്കന് വേണ്ടിയിട്ടുള്ള മാരിനേഷൻ. നല്ല നാടൻ വെളിച്ചെണ്ണയിൽ ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്ന ആട്ടോ ടേസ്റ്റ്. പിന്നെ ഇവിടെ നല്ല നാടൻ വെളിച്ചെണ്ണയൊന്നും കിട്ടാത്തതുകൊണ്ട് നാട്ടിൽ നിന്ന് കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ കൊണ്ടുവന്നുള്ളത് കൊണ്ട് ഞാൻ ഡീപ് ഫ്രൈ ചെയ്യാൻ നിന്നിന് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് കേട്ടോ. കുറച്ച് നേരം ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടാട്ടോ ഞാൻ ഫ്രൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കോരുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം. അതാട്ടോ ചിക്കൻ ഫ്രൈയുടെ ടേസ്റ്റ്. അപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി കേട്ടോ. നല്ല കുറുകെയുള്ള തേങ്ങാ ചമ്മന്തി. അതുപോലെ തന്നെ എനിക്ക് തേങ്ങാ ചമ്മന്തി ഉള്ളപ്പോൾ എപ്പോഴും ഉള്ളിയും ഉള്ളി ചതച്ചിട്ടുള്ള അതുപോലെ മുളകും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ വെളിച്ചെണ്ണയൊക്കെ ഇട്ട്, അതും ഈ തേങ്ങാ ചമ്മന്തിയും കൂടെ ഒരുമിച്ച് യോജിപ്പിച്ച് കഴിക്കുന്ന കേട്ടോ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള. അപ്പോൾ കുഞ്ഞുള്ളിയും ചതച്ച് അതുപോലെ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ല നാടൻ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചങ്ങോട്ട് മിക്സ് ചെയ്യണം. അങ്ങനെ കുഞ്ഞുള്ളി ചമ്മന്തി നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആപ്പാടെ കഴിക്കുന്ന ഒരു നോൺ വെജ് എന്ന് പറഞ്ഞാൽ മുട്ട കേട്ടോ. അപ്പോൾ മുട്ടയില്ലാതെ എന്താ ആഘോഷം? അപ്പം നമുക്കൊരു ഓംപ്ലേറ്റ് കൂടെ ആവാം കേട്ടോ. കുനുവിനെ ചെറുതായിട്ട് അരിഞ്ഞ സവാളയും മല്ലിയിലയും പച്ചമുളകും ഒരു മുട്ടയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചങ്ങോട്ട് പതപ്പിച്ചിട്ട് നല്ല ചൂട് കല്ലിലോട്ട് സൗണ്ട് വരുന്ന രീതിയിൽ അങ്ങോട്ട് ഒഴിക്കണം കേട്ടോ. അത് പ്രത്യേക രസം. വേണമെങ്കിൽ കുറച്ച് കുരുമുളകും കൂടി ആർഭാടെ തന്നെ, പക്ഷെ എൻ്റെ മുളക് എന്ന് പറഞ്ഞാൽ ആളിച്ചിരി വേണ്ടിരുന്ന. പിന്നെ നല്ല തട്ടുദോശയും. മാവ് പരത്തല്ലേ കേട്ടോ, തട്ടുദോശയ്ക്ക് അധികം പരത്തല്ല, നല്ല കട്ടിയിൽ ചൂട് ദോശക്കല്ലിൽ അങ്ങോട്ട് മാവ് ഒഴിച്ചിട്ട് അതും നമ്മുടെ ചിക്കനും അതുപോലെ തന്നെ നല്ല ചൂട് ചമ്മന്തിയും രണ്ട് തരം ചമ്മന്തിയും ഓംപ്ലേറ്റും എല്ലാം കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കണം കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് വേറെ ഒരു ഫാസ്റ്റ് ഫുഡിനും വരത്തില്ല. അപ്പോൾ ഞങ്ങളിതൊക്കെ കഴിക്കട്ടെ, അപ്പോൾ അടുത്ത വീഡിയോയിലേക്കാണ്. അതുവരേക്കും ബൈ.